നമുക്ക് തന്നെയും വേദന ശരീരത്തിൽ വരുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അബില്ലാസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ചെന്നുകൊണ്ട് ഇസ്ലാമായ കാലഘട്ടം മുതൽ എന്റെ ബോഡിയിൽ ഒരു വേദന എനിക്കിങ്ങനെ ഇടക്കിടെ വരുന്നുണ്ട് നബിയേ, ഒരു വേദനയുണ്ട് എന്റെ ശരീരത്തിൽ എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിക്കുകയാണ്, വേദനയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ദീർഘകാലമായി പ്രവാചകരെ ശരീരത്തിൽ വേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്, ലയദകാ നിന്റെ കൈ നീ വെച്ചോ, നിന്റെ കൈ നീ വെക്കുക, അലല്ലദീ തഅല്ലമ മിൻ ജസദികാ നിന്റെ ശരീരത്തിൽ നിന്ന് വേദന അനുഭവിക്കുന്ന ഭാഗത്ത് നിന്റെ കൈ വെച്ചോളൂ, വഖുൽ എന്നിട്ട് നീ പറയണം, ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ നീ ചൊല്ലണം. വേദനിക്കുന്ന ഭാഗത്ത് ശരീരത്തിന്റെ എവിടെയാകട്ടെ വേദന തോന്നുന്നത്, ആ വേദനിക്കുന്ന ഭാഗത്ത് കൈവച്ചുകൊണ്ട് ബിസ്മില്ലാ. ഇതൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് രോഗികൾ വരുമ്പോ ഡോക്ടർമാരും പറഞ്ഞു കൊടുക്കേണ്ട സംഗതികളാണ്. ഡോക്ടർമാരും പറഞ്ഞു കൊടുക്കണം, വേദനിക്കുന്ന ശരീരവുമായി രോഗികൾ വരുമ്പോ അവര് പഠിച്ചിട്ടുള്ള ഭൗതികമായ ചികിത്സകളും മരുന്നും ഗുളികയും ഇഞ്ചക്ഷനും അതുമായി ബന്ധപ്പെട്ട ചെക്കപ്പുകൾക്കൊക്കെ എഴുതി കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു മുസ്ലിമായ ഒരു ഡോക്ടർക്ക് നിർവഹിക്കാവുന്ന ഒരു ദഴവത്ത് കൂടിയാണിത്. ഞാൻ പഠിച്ചിട്ടുള്ള ചികിത്സകളും മരുന്നുകളും നിങ്ങൾക്ക് എഴുതിത്തരാം, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ശമനമുണ്ടാകും, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതും കൂടെ ചെയ്യണം എന്നും കൂടെ നിർദ്ദേശിച്ചു കൊടുത്താൽ സമൂഹത്തിൽ അതിനൊക്കെ ഒരു പ്രചാരം കിട്ടും. ബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വേദനിക്കുന്ന ഭാഗത്ത് കൈവച്ചുകൊണ്ട് ബിസ്മില്ലാ മൂന്ന് തവണ നീ ചൊല്ലിക്കോ, അതിന്റെ പുറമേ വഖുൽ സബഅ മറാത്ത് ഏഴ് തവണ നീ ഇങ്ങനെ കൂടി പറഞ്ഞോളൂ. ഇങ്ങനെയാ പറയേണ്ടത്, അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ ജിദു വഹാദിർ, അഊദു ബില്ലാ അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, വഖുദറതിഹി അവന്റെ കഴിവും മുഖേന ഞാൻ ശരണം തേടുന്നു, അല്ലാഹുവിന്റെ കഴിവും അവന്റെ കുദറത്തും അവന്റേതായ പ്രത്യേകമായ എല്ലാ ആ കുദറത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ഇരാ കാവൽ ചോദിക്കുന്നു, മിൻ ശർരി മാ അജിദു എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവയുടെ ശർറിൽ നിന്ന്, വഹാദിറു ഞാൻ പേടിക്കുന്ന ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ശറിൽ നിന്നും ഞാൻ എന്തൊക്കെ ഇത് മുഖേന എനിക്ക് എന്തൊക്കെ ബേജാറും അതുപോലെ തന്നെ ഭയവും തോന്നുന്നുണ്ടോ അവയിൽ നിന്നെല്ലാം അവയുടെ എല്ലാം ശറിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് ഏഴ് തവണയും നീ പറഞ്ഞേക്കുക എന്ന് ഉസ്മാൻ ഇബ്നു അബില്ലാസ് റളിയല്ലാഹു അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ സഹാബി പറയുകയാണ്, ഞാൻ അപ്രകാരം പ്രവർത്തിച്ചപ്പോൾ പിന്നെ എന്റെ ശരീരത്തിൽ വേദന ഒരിക്കലും വന്നിട്ടില്ല, വേദന എനിക്കുണ്ടായിട്ടില്ല എന്ന് ഹാനായ ഉസ്മാൻ ഇബ്നു അബില്ലാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. കാരണം അവർക്കൊക്കെ അത്ര ഈമാനുണ്ട്, നമ്മളിത് ചെയ്യുമ്പോ കാര്യം ഉണ്ടാവോ അല്ലേ, കാര്യം ഉണ്ടാവോ അല്ലേ, ഇപ്പൊ ഇവിടെ വല്ല കാര്യം ഉണ്ടോ, എന്ത് ഫാത്തിഹ, എന്ത് കുല്ലുവല്ല, എന്ത് അഊദുബില്ല, എന്ത് ബിസ്മില്ല, നോക്കുക ഏതായാലും ഇങ്ങനെയൊക്കെയല്ലേ, അവിടൊന്നും മാറൂല, അതിനൊന്നും മാറൂല. നല്ല വിശ്വാസം വേണം, നല്ല തവക്കുൽ, പടച്ചറബ് ഞാനിത് വിശ്വസിച്ച് കഴിയാണ്, എന്റെ നാഥന്റെ പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്, ഇതിലെനിക്ക് ശമനം കിട്ടും, എല്ലാത്തിനേക്കാളും എനിക്ക് പ്രതീക്ഷ ഇതിൽ ഞാൻ അർപ്പിച്ചു കഴിയുമ്പോൾ എന്റെ റബ്ബ് എനിക്ക് ശമനം തരും എന്ന നല്ല ഉറച്ച ഈമാനും നല്ല തവക്കുലോടും കൂടി നമ്മളൊക്കെ നിർവഹിച്ച അതാ സഹാബിമാരൊക്കെ അങ്ങനെയാണ് പറയുമ്പോ അവർക്ക് അതുകൊണ്ട് അപ്പൊ തന്നെയാണ് കാര്യം കിട്ടുന്നത്. നമ്മളെന്താ ചൊല്ലിയിട്ട് കാര്യം കിട്ടാത്തതെന്ന് ചോദിക്കണ്ട, അവരെ ഈമാനും നമ്മളെ ഈമാനും തമ്മിലുള്ള വ്യത്യാസമാണ്. അല്ലാതെ ദുആക്ക് കുഴപ്പമൊന്നുമില്ല, ദുആക്ക് കുഴപ്പമൊന്നുമില്ല. ചില മരുന്ന് ഭൗതികമായ ചില മരുന്ന് ചില തടിയിലേക്കാണ് ചെന്നാൽ പെട്ടെന്ന് രോഗം മാറും, ചിലർ എത്ര കുടിച്ചാലും മാറൂല. അത് ഓരോ ബോഡിയുടെ പ്രത്യേകത ഉണ്ടാവും, ശാരീരികമായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടാകും, അതൊക്കെ ഈമാനിക തലത്തിലെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചും
ഇവയുടെ ഒക്കെ ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ഇനി എന്തായിരുന്നാലും ഇങ്ങനെയുള്ള ദുആകളും ദിക്റുകളും ഒക്കെ ചൊല്ലുമ്പോൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെ രോഗം മാറിയില്ല എന്ന് വന്നാലും അതൊരു ഹസനത്തായി എഴുതി വെച്ചുകൊണ്ട് ആ ദുആക്ക് ആ ദിക്റിനെ അത് നിർവഹിച്ചതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കുണ്ടാകേണ്ടതില്ല.